ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സാറ്റ് സെന്റ് അഗസ്റ്റിൻ ട്യൂഷൻ സെന്ററുമാണ് നമ്മുടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലാസ് 11 അക്കൗണ്ടൻസിലെ പ്രാക്ടിക്കൽ സെക്ഷൻസിലെ പാർട്ട് 5 ആണ്. ഇതിന് മുന്നേ പാർട്ട് 1, 2, 4 കാണാത്തത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, മിസ്റ്റർ രാമൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 25,000, സ്റ്റോക്ക് റുപ്പീസ് 50,000 ആൻഡ് ഫർണിച്ചർ റുപ്പീസ് 10,000. അപ്പം ഇവിടെ നമ്മൾ കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നേരത്തെ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരെണ്ണം ഉണ്ടായുള്ളൂ. ഇവിടെ കുറെ സാധനങ്ങളുണ്ടല്ലോ, എന്തൊക്കെയുണ്ട്? ക്യാഷ് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, ഫർണിച്ചർ ഉണ്ട്. ചിലപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തൂടെ? അതായത് എനിക്ക് കുറച്ച് ഫർണിച്ചർ എൻ്റെ വീട്ടിൽ നിന്ന് എടുക്കാം, അപ്പോൾ ഒരു 10,000 രൂപ എടുത്തു. പിന്നെ കുറച്ച് സ്റ്റോക്ക് എൻ്റെ വീട്ടിലെ തന്നെ ഐറ്റംസ് മതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ വേറൊരാളെ കൂടി ബിസിനസ്സിലേക്ക് വിളിക്കുമ്പോൾ അയാൾ ക്യാഷ് ആയിട്ടായിരിക്കില്ല തരുന്നത്, ചിലപ്പോൾ അയാൾ ഒരു ബിൽഡിംഗ് തരും, ചിലപ്പോൾ അയാൾ ഫർണിച്ചർ തരും. അപ്പോൾ അതൊക്കെ ബിസിനസ് തുടങ്ങാൻ വേണ്ടി അയാളുടെ ക്യാപിറ്റലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. കിട്ടിയോ? ഇവൻ ഡോ ഫർണിച്ചർ ആൻഡ് സ്റ്റോക്ക് എല്ലാം അസെറ്റ് ആണെങ്കിൽ പോലും അവർ അതിൻ്റെ എമൗണ്ട് നമ്മൾ ടോട്ടൽ എമൗണ്ട് എന്തായിട്ട് കൺസിഡർ ചെയ്യും? ക്യാപിറ്റലായിട്ട് കൺസിഡർ ചെയ്യും. അത് ഉപയോഗിച്ചാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ മിസ്റ്റർ രാമൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, സ്റ്റോക്ക്, ഫർണിച്ചർ, അങ്ങനെ 3 സാധനങ്ങളാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ അക്കൗണ്ടുകളാണ് വരാനായിട്ട് സാധിക്കുന്നത്? ഏതൊക്കെ അക്കൗണ്ടുകളാണ് ഇതിനകത്ത് ഉണ്ടാവുക? ഒന്ന്, മിസ്റ്റർ രാമൻ, മിസ്റ്റർ രാമൻ, മിസ്റ്റർ രാമൻസ് എന്തുവരും? ക്യാപിറ്റൽ അക്കൗണ്ട്. കാരണം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് അക്കൗണ്ടാണ്? ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ഓക്കെ, ക്ലിയർ. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ്, രണ്ടാമത് ആരായിരിക്കും? ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ്? സ്റ്റോക്ക് ഉണ്ടോ? എന്താണ് സ്റ്റോക്ക്? ഓക്കെ ഓക്കെ. മൂന്നാമത്തത് ആരായിരിക്കും? നമുക്കറിയാം ഇത് എന്ത് ട്രാൻസാക്ഷൻ. നമ്മൾ ആദ്യം പറഞ്ഞത് ഏത് ട്രാൻസാക്ഷൻ നോക്കണം? ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ക്യാഷ് ഉപയോഗിച്ചാലേ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് ഒരു അക്കൗണ്ട് എന്തായിരിക്കും? ക്യാഷ് ആയിരിക്കും, ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, ഇനി വല്ലതുണ്ടോ? ഉണ്ട്. എന്താണ് അടുത്തത്? ഫർണിച്ചർ. എന്താ ഫർണിച്ചർ ഉണ്ട്. സോ ദ ഫോർത്ത് വൺ ഈസ് എന്താണ്? ഫർണിച്ചർ അക്കൗണ്ട്, ഫർണിച്ചർ. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ ഏതൊക്കെ അക്കൗണ്ടിൽ വന്നു എന്ന് ആലോചിക്കേ. ഇതൊരു ക്യാഷ് ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിൽ വന്നു. പിന്നെ ഇതിനകത്ത് വേറെ എന്തൊക്കെ വന്നിട്ടുണ്ട്? ക്യാപിറ്റൽ വന്നതുകൊണ്ട് മിസ്റ്റർ രാമൻസ് ക്യാപിറ്റൽ അക്കൗണ്ട്. പിന്നെ വേറെ രണ്ട് ഐറ്റം കൂടെ എക്സ്ട്രാ വന്നു, സ്റ്റോക്ക്, സ്റ്റോക്ക് അക്കൗണ്ടിൽ എഴുതണം, ഒരു ഫർണിച്ചർ. ക്ലിയർ ആണോ? ഓക്കെ, സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്ത വെച്ചിരിക്കുന്ന അതിനകത്തേക്കോ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രത്യേക അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിനകത്തേക്കാണ് നമ്മൾ എഴുതുന്നത്. അതൊക്കെ എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് വരുന്ന പാർട്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ക്യാഷ്, ക്യാഷാണ് ഇവിടുത്തെ എന്ത് ഉണ്ടോ, ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. സോ ഒരു അക്കൗണ്ട് എന്താണ്? ക്യാഷ്. നമുക്ക് വേഗം വേഗം ചെയ്യാം. ഒരു അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. ഇനി നിങ്ങൾ പറയും പർച്ചേസർ ഗുഡ്സ് മനസ്സിലാലോചിക്കുക. എന്താ പർച്ചേസർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ? പർച്ചേസ് അക്കൗണ്ടാണ്. സോ പർച്ചേസ്, പർച്ചേസ് അക്കൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് നെക്സ്റ്റ്, പർച്ചേസർ ഗുഡ്സ് ഫ്രം മിസ് മാലു ഫോർ റുപ്പീസ് 5,000. മിസ് മാലുവിൻ്റെ കയ്യിൽ നിന്ന് എന്താണ് ഗുഡ്സ് വാങ്ങിച്ചു. ഇപ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് ആണ്. ഓക്കെ, ആദ്യം ചിന്തിക്കേണ്ടത് ക്യാഷ് ആണോ ക്രെഡിറ്റ് ആണോ? ക്യാഷ് അല്ല, കാരണം ക്യാഷ് എന്ന് വാക്കില്ല, റിസീവ്ഡ് എന്ന് വാക്കില്ല, പെയ്ഡ് എന്ന് വാക്കില്ല, പിന്നെ ഒരു പേരുണ്ട്. അപ്പോൾ ആ പേരിലാണ് ഒന്നാമത്തെ അക്കൗണ്ട്. എന്താണ് മിസ്? ഒന്ന് രണ്ട് മൂന്നുമില്ല, ഒരു അക്കൗണ്ട്. എന്താണ് മിസ് മാലൂസ് അക്കൗണ്ട്? ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ പർച്ചേസ്ഡ് ഗുഡ്സ് എന്നാണ്. അപ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പർച്ചേസ് അക്കൗണ്ട്. ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ എന്ത് അക്കൗണ്ടാണ്? പർച്ചേസ്. ഓക്കെ, ക്ലിയർ. സോ അത് കഴിഞ്ഞു. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, പർച്ചേസ്ഡ് ഫർണിച്ചർ ഫ്രം മിസ്റ്റർ അനൂപ് റുപ്പീസ് 25,000. അനൂപിൻ്റെ കയ്യിൽ നിന്ന് എന്താണ് 25,000 രൂപയുടെ ഗുഡ്സ് വാങ്ങിച്ചു, സോറി ഫർണിച്ചർ വാങ്ങിച്ചു. സോ ഇവിടെ പർച്ചേസ്ഡ് ഫർണിച്ചർ ഉണ്ടെന്ന് പറഞ്ഞ് പർച്ചേസ് അക്കൗണ്ടിൽ എഴുതാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്, കുട്ടികളൊക്കെ തെറ്റിക്കും. പർച്ചേസർ കണ്ട ഉടനെ പർച്ചേസ് അക്കൗണ്ട് എഴുതും. പർച്ചേസർ ഗുഡ്സ് മാത്രമാണ് പർച്ചേസ് അക്കൗണ്ട് എഴുതുക. ഓക്കെ, ഫർണിച്ചർ ആണെങ്കിൽ ഫർണിച്ചർ അക്കൗണ്ട്, ഒരു അക്കൗണ്ട്. ഏത് സാധനമാണോ പർച്ചേസ് ചെയ്ത് അത് ഫർണിച്ചർ അക്കൗണ്ട്. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ, ഇത് കടത്തിനാണോ ക്യാഷിനാണോ?
കടത്തിനാണ്, ക്രെഡിറ്റിനാണ്. ക്യാഷിനല്ല, കാരണം ക്യാഷ് എന്ന വാക്കില്ല, റിസീവ്ഡ് എന്ന വാക്കില്ല, പെയ്ഡ് എന്ന വാക്കില്ല. പക്ഷെ ഒരാളുടെ പേരുണ്ട്, പേരുള്ളത് കൊണ്ട് ഇതെന്താണ്, ക്രെഡിറ്റിനാണ്. അപ്പൊ അയാളുടെ പേര് എഴുതി നോക്കാം, മിസ്റ്റർ അനൂപ്സ്, മിസ്റ്റർ അനൂപ്സ് അക്കൗണ്ട്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ്, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് റുപ്പീസ് 8000. 8000 രൂപ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ഗുഡ്സ് വിറ്റു. ഓക്കെ, സോ ഹിയർ ക്യാഷ്, ക്യാഷ് എന്നൊരു വാക്കുണ്ട്. സോ വൺ ഓഫ് ദ അക്കൗണ്ട് ഈസ് ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ സോൾഡ് ഗുഡ്സ് ആണ്, ഗുഡ്സ് വിറ്റു. ഗുഡ്സ് വിറ്റുമ്പോൾ ഏത് അക്കൗണ്ടാണ്, സെയിൽസ് അക്കൗണ്ട്. ഗുഡ്സ് വിൽക്കുമ്പോൾ മാത്രമാണ് സെയിൽസ് അക്കൗണ്ട്, ഫർണിച്ചർ വിറ്റാലൊന്നും സെയിൽസിൽ എഴുതാൻ പാടില്ല കേട്ടോ. നെക്സ്റ്റ്, സോൾഡ് ഗുഡ്സ് ടു മിസ് മാളവിക ഫോർ റുപ്പീസ് 6000. മാളവികയ്ക്ക് ഗുഡ്സ് എന്ത് ചെയ്തു, വിറ്റു. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ സോൾഡ് ഗുഡ്സ് ടു മാളവിക, സോൾഡ് ഗുഡ്സ് ആണ്, അതുകൊണ്ട് നമുക്ക് കണ്ടുമുട്ടി എഴുതാം, ദിസ് വൺ ഈസ് സെയിൽസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്. അപ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് അങ്ങനെയല്ല, ആദ്യം ചിന്തിക്കേണ്ടത് ക്യാഷ് ആണോ ക്രെഡിറ്റ് ആണെന്നാണ്. ഇത് ക്യാഷ് അല്ല, ക്രെഡിറ്റ് ആണ്. സോ ക്രെഡിറ്റ് ആരുടെ പേരിലാണ്, മിസ് മാളവിക, മിസ് മാളവിക. ഇത്തിരി ഇത്തിരി സ്പീഡിൽ ഞാൻ പോവും. അപ്പൊ എന്റെ അത്ര തന്നെ സ്പീഡിൽ നിങ്ങൾക്ക് ഓർക്കാനായിട്ട് പറ്റണം. ഓക്കെ, മിസ് മാളവിക അക്കൗണ്ട്. സെവൻത് വൺ സോൾഡ് ഫർണിച്ചർ ടു മിസ്റ്റർ പ്രഭു ഫോർ റുപ്പീസ് 7000. വേഗം ആലോചിച്ചോളൂ, എന്താണ് സോൾഡ് ഫർണിച്ചർ, ഫർണിച്ചർ വിറ്റു, ആർക്ക് വിറ്റു, ആർക്ക് വിറ്റു, മിസ്റ്റർ പ്രഭു. എന്നാലോചിച്ച് നോക്കി, ഇത് ക്യാഷ് ആണോ, അല്ല, ക്രെഡിറ്റ് ആണോ, അതെ. അപ്പൊ ആരുടെ പേരുണ്ടാവും, അവിടെ ഒരാളുടെ പേരുണ്ടാവും കണ്ടോ. അപ്പൊ അയാളുടെ പേരിൽ അക്കൗണ്ട് എഴുതാം, മിസ്റ്റർ പ്രഭു, പ്രഭുസ് അക്കൗണ്ട്. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ, ഇത് എന്താ സംഭവിച്ചത്, സോൾഡ് ഫർണിച്ചർ ആണ്, അപ്പൊ അതുകൊണ്ട് സെയിൽ അല്ല. സോൾഡ് എന്ന് ഉടനെ സെയിൽ എന്ന് വിചാരിക്കരുത്, അത് സോൾഡ് ഗുഡ്സ് മാത്രമാണ് സെയിൽ. ഇത് ഫർണിച്ചർ ആണ് വിറ്റത്, സോ ഫർണിച്ചർ കുറയണം. സോ ഫർണിച്ചർ അക്കൗണ്ടിൽ നമ്മൾ എഴുതും ഫർണിച്ചർ. ഓക്കെ, ഫർണിച്ചർ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, പർച്ചേസ്ഡ് ബിൽഡിംഗ് ഫോർ റുപ്പീസ് 15000. ബിൽഡിംഗ് എന്താണ് വാങ്ങിച്ചു, എത്ര രൂപ കൊടുത്തിട്ട്, 15000 രൂപ കൊടുത്തിട്ട്. ഇവിടെയും നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, എന്താണ് പർച്ചേസ്ഡ്, 2 6 ഇല്ല കേട്ടോ. പർച്ചേസ്ഡ് ബിൽഡിംഗ് ആണ് കണ്ടോ, ക്യാഷിനാണോ, ഏ ക്യാഷിനാണോ, ക്രെഡിറ്റിനാണോ. സാർ ക്രെഡിറ്റ് ആണെങ്കിൽ ആരെങ്കിലും പേര് വേണ്ടേ സാർ, ആരുടെയും പേരില്ലല്ലോ, അപ്പൊ ക്യാഷിനാണ്. സോ ക്യാഷ്. അപ്പൊ ചില സന്ദർഭങ്ങളിൽ ക്യാഷ് എന്ന വാക്കില്ല, റിസീവ്ഡ് എന്ന വാക്കില്ല, പെയ്ഡ് എന്ന വാക്കില്ല, പക്ഷെ ആരുടെ പേരും ഇല്ല, അപ്പൊ ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ക്ലിയർ. ഓക്കെ, രണ്ടാമത്തെ അക്കൗണ്ട് എന്ന് പറഞ്ഞത് എന്താണ് വാങ്ങിച്ചത്, ബിൽഡിംഗ് ആണ്. പർച്ചേസ് അക്കൗണ്ടിൽ കൂടെ ഒന്ന് എഴുതരുത് കേട്ടോ. അപ്പോ ബിൽഡിംഗ് അക്കൗണ്ട്, ബിൽഡിംഗ് അക്കൗണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം മിസ്റ്റർ കൃഷ്ണൻ റുപ്പീസ് 1000. ഈ കൃഷ്ണന്റെ കയ്യിൽ നിന്ന് 1000 രൂപ കിട്ടി. കൃഷ്ണൻ ആരായിരുന്നു, നമുക്ക് പൈസ തരാനുള്ള ആള്, നമ്മുടെ ഡെറ്റർ ആയിരുന്നു. അപ്പൊ നമുക്ക് ക്യാഷ് റിസീവ് ചെയ്തല്ലോ. അപ്പോൾ ഒരു അക്കൗണ്ട് എന്താണ്, ക്യാഷ് അക്കൗണ്ട്, ക്യാഷ് ട്രാൻസാക്ഷൻ ആണത്. രണ്ടാമത്തത് ആരുടെ കയ്യിൽ നിന്നാണ് കിട്ടിയത്, കണ്ണന്റെ കയ്യിൽ നിന്നാണ് കിട്ടിയത്. കണ്ണൻ നമ്മുടെ അസറ്റ് ആയിരുന്നു, പൈസ തരാനുള്ള ആളായിരുന്നു കണ്ടോ. അപ്പോ കണ്ണന്റെ പേരിൽ എന്താണ് ഒരു അക്കൗണ്ട് ഉണ്ട്, അവിടെ അത് കുറയ്ക്കേണ്ടി വരും. അപ്പൊ കണ്ണന്റെ അക്കൗണ്ട്, മിസ്റ്റർ കണ്ണനല്ല, സോറി, കൃഷ്ണൻ, കൃഷ്ണന്റെ അക്കൗണ്ട്. ക്ലിയർ. പത്താമത്തെ ക്വസ്റ്റ്യൻ, ക്യാഷ് പെയ്ഡ് ടു മിസ്റ്റർ തോമസ്. അപ്പൊ ഇവിടെ ക്യാഷ് എന്ന് വാക്കുണ്ട്, ഉടനെ നമുക്ക് എഴുതാം ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, ആർക്കാണ് നമ്മൾ പൈസ കൊടുത്തത്, തോമസ്. കാരണം തോമസ് നമ്മുടെ ലയബിലിറ്റി ആയിരുന്നു, ക്രെഡിറ്റർ ആയിരുന്നു, നമ്മൾ കടത്തിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പൈസ കൊണ്ട് കൊടുത്തു. സോ മിസ്റ്റർ തോമസ് അക്കൗണ്ട്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ്, വിഡ്രോ ക്യാഷ് ബൈ ദ പ്രൊപ്രൈറ്റർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ് റുപ്പീസ് 5000 ആൻഡ് ഗുഡ്സ് റുപ്പീസ് 1000. അപ്പൊ ഇവിടെ നമ്മുടെ പ്രൊപ്രൈറ്റർ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കുറച്ച് പൈസ ബിസിനസ്സിന് എടുത്തുകൊണ്ട് പോയി. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഓണർ, ഇപ്പൊ ഞാനാണ് ഓണർ എന്ന് വിചാരിക്കുക, ദിസ് ഇസ് മീ. ഓക്കെ, എന്റെ കട, എന്റെ കടയിലെ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ചെന്നിട്ട് കുറച്ച് ക്യാഷ് എന്താണ് എടുത്തുകൊണ്ട് പോയി വീട്ടിലേക്ക്. ഓക്കെ, അപ്പൊ നിങ്ങൾ അവിടെ ഇരിക്കുകയാണ്, അക്കൗണ്ടന്റ് ആണ് നിങ്ങൾ. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് ഈ ബിസിനസ് ഓണർ പൈസ എടുത്തുകൊണ്ട് പോയാൽ അത് എവിടെയെങ്കിലും കുറയ്ക്കണ്ടേ, എവിടെ കുറയ്ക്കും. ഇയാൾ തന്ന ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ കുറയ്ക്കും ആ എമൗണ്ട്.
എടുത്തുകൊണ്ട് പോയ എമൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്രോയിങ്സ്. എന്താണ് ഡ്രോയിങ്സ്? അത് രണ്ട് തരത്തിലാവാം. ഒന്ന് ക്യാഷ് എടുത്തുകൊണ്ട് പോവാം. ഇപ്പൊ ടെക്സ്റ്റൈൽ ഷോപ്പാണ് വിചാരിക്കും, ഒരു തുണിക്കട. അങ്ങനെ പുള്ളിക്കാരും ഷർട്ട് വേണ്ടേ, അതായത് എനിക്കും ഷർട്ട് വേണ്ടേ, അപ്പൊ ഞാൻ തുണിയും എടുത്തുകൊണ്ട് പോവാം. തുണി എടുത്തുകൊണ്ട് പോകുമ്പോൾ പർച്ചേസ് ചെയ്യുന്ന കുറയ്ക്കണം. പർച്ചേസ് ചെയ്ത് വെച്ച് തുണിയാണ് പുള്ളിക്കാരൻ കൊണ്ടുപോയത്, അപ്പൊ പർച്ചേസ് കുറയും. പർച്ചേസ് ചെയ്ത് വെച്ച് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്നത് അത് കുറയും. കിട്ടിയോ? അപ്പൊ ഡ്രോയിങ്സ് അക്കൗണ്ട് ക്ലിയർ. പിന്നെ ഗുഡ്സ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഗുഡ്സ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ അത് പർച്ചേസ് ചെയ്യുന്നതാണ് നമ്മളിവിടെ കുറയ്ക്കേണ്ടത്, അതുകൊണ്ട് നമുക്ക് എന്താണ് പർച്ചേസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാം. ഓക്കെ, അപ്പൊ പർച്ചേസ് എന്ന് എഴുതിയാൽ മതി. പർച്ചേസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊന്ന് ഓർത്തിരുന്നോളണം കേട്ടോ. എന്ത്? ഡ്രോയിങ്സ് വെരി ഇമ്പോർട്ടൻ്റ്. ഒരു ഓണർ അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ബിസിനസ് ചെയ്യുന്ന എന്തെങ്കിലും എടുത്താൽ നമ്മളത് രേഖപ്പെടുത്തുന്ന അക്കൗണ്ട് എന്താണ്? ഡ്രോയിങ്സ്, ഡ്രോയിങ്സ്, ഡ്രോയിങ്സ്. മനസ്സിലോട്ട് കേട്ടിരിക്കും, ഡ്രോയിങ്സ്. ഓക്കെ, അത് രണ്ട് രീതിയിലാവാം. ക്യാഷ് എടുത്തുകൊണ്ട് പോവാം, അല്ലെങ്കിൽ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവാം. ക്യാഷ് എടുത്തുകൊണ്ട് പോയാൽ ക്യാഷിൽ നിന്ന് കുറയും, സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയാൽ പർച്ചേസ് ചെയ്യുന്ന കുറയ്ക്കണം. വെരി ഗുഡ്. ഓക്കെ, പർച്ചേസ് ചെയ്യുന്ന കുറയ്ക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്. വെരി ഗുഡ് അല്ല, വെരി ഇമ്പോർട്ടൻറ്റ്. പർച്ചേസിൽ നിന്ന് കുറയ്ക്കണം. കേട്ടല്ലോ. ഓക്കെ ശരി. 12th one, received rent rupees 1000. ഇവിടെ റിസീവ്ഡ് എന്ന വാക്കുള്ളത് കൊണ്ട് അതെന്താണ്? ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്, ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, സെക്കൻഡ് വൺ, റെന്റ്. റെന്റ് ആണ് നമുക്കിവിടെ കിട്ടിയത്, സോ റെന്റ് അക്കൗണ്ട്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. ഇൻട്രസ്റ്റ് റിസീവ്ഡ്, പലിശ കിട്ടി. റിസീവ്ഡ് എന്ന വാക്കുള്ളത് കൊണ്ട് ദിസ് ഈസ് ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ, എന്താണ് നമുക്ക് കിട്ടിയത്? ഇൻട്രസ്റ്റ് ആണ് കിട്ടിയത്, സോ ഇൻട്രസ്റ്റ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന അക്കൗണ്ട് എന്ന് വേണമെങ്കിൽ എഴുതാം, ഇൻട്രസ്റ്റ് അക്കൗണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ക്യാഷ് സെയിൽസ് ഫോർ ദ മന്ത് റുപ്പീസ് 3000. ക്യാഷ് സെയിൽസ്, ക്യാഷ് എന്ന വാക്കുള്ളത് കൊണ്ട് ദിസ് ഈസ് ക്യാഷ് അക്കൗണ്ട്. ഒരു അക്കൗണ്ട് എന്താണ്? ക്യാഷ് അക്കൗണ്ട്. ആൻഡ് സെക്കൻഡ് വൺ, സെയിൽസ്, സെയിൽസ് അക്കൗണ്ട്. വെരി ഈസിയാണത്, സെയിൽസ് അക്കൗണ്ട്. കണ്ടോ, അത് കഴിഞ്ഞു. ദെൻ 15, പെയ്ഡ് സൺഡ്രി എക്സ്പെൻസസ്. പെയ്ഡ് എന്ന വാക്കുള്ളത് കൊണ്ട് അതെന്താണ്? ക്യാഷ് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, ദെൻ എന്താണ് കൊടുത്തത്? സൺഡ്രി എക്സ്പെൻസസ്, അതൊരു അക്കൗണ്ടാണ്. സൺഡ്രി എക്സ്പെൻസ്, സൺഡ്രി എക്സ്പെൻസസ് അക്കൗണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, 16, പോസ്റ്റേറ്റ് ചാർജസ്. പോസ്റ്റേറ്റ് ചാർജ്, പോസ്റ്റൽ ചാർജ് ഉണ്ടാവില്ല, അത് കൊടുത്തു. പെയ്ഡ്, സോ പെയ്ഡ് വന്നതുകൊണ്ട് എന്താണ്? ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് അവിടെ കൊടുത്തത്? പോസ്റ്റേജ് ചാർജ് ആണ്, സോ പോസ്റ്റേജ് ചാർജ് അക്കൗണ്ട്. ഓക്കെ, ചില സ്ഥലങ്ങളിൽ ഈ അക്കൗണ്ടിന് പേര് വേറൊരു പേരായിരിക്കും, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. മനസ്സിലായോ? എന്താണ് സാറ് രണ്ട് അക്കൗണ്ട്? അത് ഓരോ ആൾക്കാരും മെയിൻറ്റെയിൻ ചെയ്യുന്നതനുസരിച്ച് മാറും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ചിലർ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയിൽ എന്താണ് ഈ പറഞ്ഞ എല്ലാം പെടുത്തും. ചിലർ പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം എന്ന് പറഞ്ഞ അക്കൗണ്ട് ഉണ്ടാവും. മറ്റൊരു അക്കൗണ്ട് എന്താണ്? പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം. അപ്പോൾ അത് മിക്കവാറും ഇതിനകത്തായിരിക്കും അല്ല ഈ പോസ്റ്റേജ് എക്സ്പെൻസ് ഒക്കെ വരുന്നത്, ടെലിഗ്രാം. അപ്പോൾ ടെലിഫോൺ എക്സ്പെൻസും പോസ്റ്റൽ എക്സ്പെൻസും ഇവിടെ കൊണ്ടായിരിക്കും എന്ത് ചെയ്യുക, ചെയ്യുക. ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, ദെൻ 17th, മിസ്റ്റർ രാമു പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം അസ്. മിസ്റ്റർ രാമു നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങിച്ചു? ഗുഡ്സ് വാങ്ങിച്ചു മിസ്റ്റർ രാമു. അപ്പോ പർച്ചേസ്ഡ് ഗുഡ്സ് എന്നുള്ളത് കൊണ്ട് ഒരു അക്കൗണ്ട് എന്താണ്? പർച്ചേസ്, പർച്ചേസ്, പർച്ചേസ് ഗുഡ്സ് ആണ് പർച്ചേസ്. ഇത് ക്യാഷിനാണോ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്? പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം അസ്. എന്താണ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്? ക്യാഷിനാണോ? അല്ല, ക്രെഡിറ്റിനാണ്. അപ്പൊ എന്താണ്? മിസ്റ്റർ രാമു. ഇതിൽ തെറ്റുണ്ട്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ, നിങ്ങൾക്ക് തെറ്റ് വരാൻ സാധ്യത. ഞാൻ ഇങ്ങനെ എഴുതുന്നത് മിസ്റ്റർ രാമുസ് അക്കൗണ്ട്. ഓക്കെ, ഇതൊരു കുട്ടി എഴുതി വെച്ചു, ദിസ് ഈസ് റോങ്, തെറ്റാണ്. സാറേ പർച്ചേസ്ഡ് ഗുഡ്സ് അല്ലേ? അതെ. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് അല്ലേ? അതെ. ബട്ട് ഇവിടെ നമ്മളെ തെറ്റിക്കാൻ ഒരാൾ കിടപ്പുണ്ട്, ശ്രദ്ധിച്ചോന്ന് അറിയില്ല. യസ്, ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ, മിസ്റ്റർ രാമു, രാമു എന്ന് പറഞ്ഞ വ്യക്തി പർച്ചേസ് വാങ്ങിച്ചു ഗുഡ്സ്, ഗുഡ്സ് ഫ്രം ആരിൽ നിന്ന്? നമ്മളിൽ നിന്ന്. നമ്മുടെ നിന്ന് ഒരാൾ സാധനം വാങ്ങിച്ചുകൊണ്ട് പോയാൽ അത് വിൽപ്പനയല്ലേ? എന്നാലോചിച്ച് നോക്കിയാൽ, നമ്മുടെ കയ്യിൽ വന്ന് ഒരാൾ സാധനം വാങ്ങിച്ച് പുറത്തോട്ട് പോയാൽ അത് വിൽപ്പനയല്ലേ? അപ്പൊ ഈ അസ് എന്ന് പറഞ്ഞ സാധനം നമ്മളെ തെറ്റിച്ചളയും. നമ്മൾ പർച്ചേസ് ഗുഡ്സ് കാണുമ്പോൾ തന്നെ പർച്ചേസ് അക്കൗണ്ട് എഴുതും.
മനസ്സിലാവുന്നുണ്ടോ? അത് എന്താണ്? തെറ്റാണ്, തെറ്റാണ്. അപ്പൊ പർച്ചേസ് ഗുഡ്സ് ഫ്രം അസ്, ഇത്രയും വായിക്കണം. ഇത്രയും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ നടന്നത് എന്താണ്? സെയിലാണ്. എന്താണ് സെയിൽ? സോ വൺ ഓഫ് ദ അക്കൗണ്ട് ഈസ് സെയിൽ അക്കൗണ്ട്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ, ആർക്കാണ് സെയിലിന് ക്യാഷിനല്ല ക്രെഡിറ്റിനാണ്? സോ മിസ്റ്റർ റാം. ഓക്കെ, നെക്സ്റ്റ്, പെയ്ഡ് റിപ്പയേഴ്സ് ടു മെഷീനറി റുപ്പീസ് 600. മെഷീനറിയുടെ റിപ്പയർ ആയിട്ട് ഒരു 600 രൂപ കൊടുത്തു. സോ പെയ്ഡ് എന്ന വാക്കുകൊണ്ട് വെരി സിമ്പിൾ ആണ്, ക്യാഷ് അക്കൗണ്ട്. ഇപ്പൊ പുതുതായിട്ട് നിങ്ങൾ കേട്ട ഒരു അക്കൗണ്ട് എന്താണ്? റിപ്പയറിംഗ് ചാർജ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ടാവും. സോ റിപ്പയറിംഗ് ചാർജസ് അക്കൗണ്ട്, റിപ്പയറിംഗ് ചാർജസ് അക്കൗണ്ട് കേട്ടാ, റിപ്പയറിംഗ് ഇതിങ്ങനെ എഴുതി നോക്കണ്ട, പറയണ കേട്ട് കഴിഞ്ഞാൽ മതി, റിപ്പയറിംഗ് ചാർജസ് അക്കൗണ്ട്. ദെൻ 19, മിസ്റ്റർ രാഹുൽ പെയ്ഡ് അസ് ക്യാഷ് റുപ്പീസ് 5000. നേരത്തെ പോലെ ഒരു അസ് ഇവിടെ വന്നിട്ടുണ്ട്, ശ്രദ്ധിച്ചു കൊള്ളണം. ഇന്ന് ആലോചിച്ച് നോക്ക്, എന്താണ്? ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ? രാഹുൽ നമുക്ക് ക്യാഷ് കൊണ്ട് തന്നു, ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്, ക്യാഷ് എന്ന വാക്കുകൂടി ഉണ്ട്. സോ വൺ ഓഫ് ദ അക്കൗണ്ട് ഈസ് ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ, ആരാണ് നമുക്ക് പൈസ തന്നത്? രാഹുൽ ആണ്. സോ മിസ്റ്റർ രാഹുൽസ് അക്കൗണ്ട്. ഓക്കെ, ദെൻ 21, മിസ്റ്റർ ബാലു ബോറോഡ് ഫ്രം അസ് റുപ്പീസ് 10,000. മിസ്റ്റർ ബാലു നമ്മുടെ കയ്യിൽ നിന്ന് എന്താണ് എന്തോ വാങ്ങിച്ചു, എന്താ നമുക്കറിയില്ല, നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. മിസ്റ്റർ ബാലു ബോറോഡ് ഫ്രം എന്താണ്? അസ്. ഓക്കെ, മിസ്റ്റർ ബാലു ബോറോഡ് ഫ്രം അസ് എന്ത് വാങ്ങിച്ചു? ആ, പക്ഷെ എന്തോ വാങ്ങിച്ചു ഇല്ലേ. അപ്പൊ നമുക്ക് അത് എങ്ങനെ അക്കൗണ്ട് ചെയ്യും? ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളാണെങ്കിൽ എന്ത് എഴുതും ഉത്തരം? മിസ്റ്റർ ബാലു ബോറോഡ് ഫ്രം അസ് റുപ്പീസ് 10,000. ഈ റുപ്പീസ് 10,000 ആണെന്ന് മനസ്സിലായില്ലേ, അത് എന്ത് ട്രാൻസാക്ഷൻ ആണ്? ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് കാഷ് വാങ്ങിച്ചു ആര്? മിസ്റ്റർ ബാലു. അങ്ങനെ വാങ്ങിച്ചു കൂടെ? ചിലർ ക്യാഷ് കൊടുക്കുന്നവരാണെങ്കിലോ വാങ്ങിച്ചൂടെ? ഓക്കെ, മിസ്റ്റർ ബാലു എന്താണ്? ബോറോഡ് ഫ്രം അസ് റുപ്പീസ് 10,000. സോ ഇതൊരു ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ഒരെണ്ണം എന്ത് എഴുതണം? ഒരെണ്ണം നമുക്ക് ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതാം, ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതാം. ആൻഡ് സെക്കൻഡ് വൺ ഈസ് മിസ്റ്റർ മിസ്റ്റർ ബാലൂസ് അക്കൗണ്ട്, മിസ്റ്റർ ബാലൂസ് അക്കൗണ്ട്. ഈസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഇവിടെ 20 പ്രോബ്ലംസ് ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഒരു 22 പ്രോബ്ലംസ് ഇതുപോലെ ചെയ്യും. അതുകൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ആയി, എങ്ങനെയാണ് രണ്ട് അക്കൗണ്ട് തിരിക്കാനുള്ളത്. പിന്നീട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ അക്കൗണ്ടുകളെ നമുക്ക് എന്താണ് ഡെബിറ്റും ക്രെഡിറ്റും എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാൻ, ഡ്യുവൽ ആസ്പെക്ട്. ഓക്കെ, ദെൻ പിന്നീട് നമ്മൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നു, ട്രേഡ് ആൻഡ് പ്രിഫറൻസ് അക്കൗണ്ട് എടുക്കുന്നു, കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് തെറ്റാൻ പാടില്ല. ഒരു ട്രാൻസാക്ഷൻ കേട്ടാൽ അത് ക്യാഷ് ആണോ ക്രെഡിറ്റ് ആണോ തിരിച്ചറിയാൻ പറ്റണം. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അന്നത്തുള്ള രണ്ട് അക്കൗണ്ടുകൾ ഏതാണ് തിരിച്ചറിയാൻ പറ്റണം. അത് തെറ്റിയ പിന്നെ അങ്ങോട്ട് ഒക്കെ തെറ്റും. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോന്നും പ്രാക്ടീസ് ചെയ്യുക. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമെയിൽ ചെയ്യുക, വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കോൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.